നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഴ്സ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. സോ ഫസ്റ്റ് 3 മോഡ്യൂൾസ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ദെൻ 4, 5, 6 മോഡ്യൂൾസ് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത്. സോ നമ്മൾ മോഡ്യൂൾ 4 ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ 4 ആണ്. സോ ഈ മോഡ്യൂൾ 4 നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് മെയിനായിട്ടും ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ്, ദാറ്റ് ഈസ് പാസീവ് എലമെൻസ് എന്തൊക്കെയാണ്, പാസീവ് എലമെൻസ് എന്തൊക്കെയാണ്, ദെൻ ഡയോഡ്സ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്സ്, ദെൻ ട്രാൻസിസ്റ്റേഴ്സ്. ഈ 3 ടോപ്പിക്സ് ആണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. അതിൻ്റെ സിലബസ് ആണ് ഈ കൊടുത്തേക്കുന്നത്, മോഡ്യൂൾ 4. സോ മോഡ്യൂൾ 4 നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് പാസീവ് എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് റെസിസ്റ്റർ, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇതിനെക്കുറിച്ച് കുറേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ദെൻ ഡയോഡ്സിനെ കുറിച്ച്, അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. ദെൻ ട്രാൻസിസ്റ്റേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, എൻ പി എൻ ആൻഡ് പി എൻ ബി ട്രാൻസിസ്റ്റർ, ദെൻ ഹൗ എ എൻ പി എൻ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്, അല്ലെങ്കിൽ ഹൗ എ പി എൻ ബി ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കറണ്ട് ഗെയിൻ ഇൻ ട്രാൻസിസ്റ്റേഴ്സ്, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ മോഡ്യൂൾ 4 പഠിക്കാനുള്ളത്. സോ നമ്മുടെ ഈ ഒരു കോഴ്സ് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇലക്ട്രോണിക്സ് എന്താണെന്നറിയണം. സോ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇതൊക്കെ ഒരു എന്താണ് സയൻസിൻ്റെ ഓരോ ബ്രാഞ്ചസ് ആണല്ലേ. സോ ഇലക്ട്രോണിക്സ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ്, ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത്, ആ പേരിനകത്ത് തന്നെ ഉണ്ട്, ഇലക്ട്രോണിക്സ് മീൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദെയർ എഫക്ട്സ്. സോ സ്റ്റഡി ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഓൾസോ ദ സ്റ്റഡി ഓഫ് ഫ്ലോ ഇൻ വേരിയസ് ഡിവൈസസ് ഓർ ഇൻ വേരിയസ് മെറ്റീരിയൽസ് ഓർ വി ക്യാൻ ഡിഫൈൻ ദെയർ എഫക്ട്സ് in materials like vacuum, semiconductors, etc. So ഇതാണ് ശരിക്കും ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ. പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ആക്ച്വലി ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. സോ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആണ് നമ്മൾ ഇലക്ട്രോണിക്സിൽ ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ, ദ ഡെഫിനിഷൻ ഫോർ ഇലക്ട്രോണിക്സ്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് നോക്കാം, എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്. എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്, വാക്യൂം ട്യൂബ്സ് ടു നാനോ ഇലക്ട്രോണിക്സ്. സോ അതിൻ്റെ ഹിസ്റ്ററിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് അതൊരു ഒരു ഫ്ലോ ചാർട്ട് വെച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കാം. സോ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്, സോ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്, അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻവെൻഷൻ ഓഫ് വാക്യൂം ട്യൂബ്സ് ആണ്. വാക്യൂം ട്യൂബ്സ്, സോ നമ്മൾ ഇന്ന് ട്രാൻസിസ്റ്റേഴ്സ്, അതുപോലെ ICs ഇതൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ. കോമൺലി യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് ICs, ട്രാൻസിസ്റ്റേഴ്സ് ഇതൊക്കെ. സോ നമ്മൾ ആംപ്ലിഫിക്കേഷൻ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെയാണ് കോമണായിട്ട് യൂസ് ചെയ്യുന്നത്. സോ early 90s നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്, ആംപ്ലിഫിക്കേഷൻ പർപ്പസിനൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡയോഡ് ചെയ്യേണ്ട ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ചെയ്യേണ്ട ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ ദാറ്റ് ഈസ് early 90s, അല്ലെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് പറയാം 1904 നമ്മൾ വാക്യൂം ഡയോഡ്സ്, വാക്യൂം
ഡയോഡ്സ് ഇൻവെൻറ്റ് ചെയ്തു. സോ ഇൻവെൻഷൻ ഓഫ് വാക്വം ട്യൂബ്സ്, സോ ഇൻവെൻഷൻ ഓഫ് വാക്വം ട്യൂബ്സ് ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിനകത്ത് ഒരു മേജർ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. സോ നമുക്കത് നോക്കാം. സോ ദീസ് ആർ വാക്വം ട്യൂബ്സ്. അപ്പം നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നത് വാക്വം ട്യൂബ്സ് ആണ്. സോ ഈ വാക്വം ട്യൂബ്സ് തന്നെ നമുക്ക് വാക്വം ഡയോഡ്സ്, വാക്വം ട്രയോഡ്സ് ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. സോ വാക്വം ട്യൂബ്സ്, സോ 1904, സോ 1904 വാക്വം ഡയോഡ്സ് കണ്ടുപിടിച്ചത്. സോ വാക്വം ഡയോഡ്സ് മീൻസ് ഒരു ടു ഇലക്ട്രോഡ് ഡിവൈസ് ആണ്. ഈ വാക്വം ട്യൂബ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സ് വെച്ചിട്ട് കാഥോഡ് ആനോഡ് ഇങ്ങനെയുള്ള ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ട് കറണ്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. സോ നമുക്ക് ആംപ്ലിഫിക്കേഷൻ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ഈ ഒരു വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. സോ ഈ വാക്വം ഡയോഡ്സ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ആനോഡ് ആൻഡ് എ കാഥോഡ്. സോ ഈ വാക്വം ഡയോഡ്സ് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ ആംബ്രോസ് ഫ്ലെമി ആണ്. ജോൺ ആംബ്രോസ് ഫ്ലെമി 1904 ആ ഒരു മേജർ ഇൻവെൻഷൻസ്. അപ്പം നമ്മളിപ്പം സെമി കണ്ടക്ടർ ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വാക്വം ഡയോഡ്സ് ആണ്. സോ അതൊരു ടു ടെർമിനൽ ഡിവൈസ് ആയിരുന്നു. ദെൻ ലേറ്റർ അവർ ഒരു ഇലക്ട്രോഡും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു. ഈ വാക്വം ഡയോഡ്സിനകത്ത് ഒരു കൺട്രോളിങ് ഇലക്ട്രോഡ് കൂടെ ആഡ് ചെയ്ത് അതൊരു 3 വാക്വം ട്യൂബായിട്ട് അത് മോഡിഫൈ ചെയ്തു. സോ 1906 ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് പുതിയൊരു ഡിവൈസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് വാക്വം ട്രയോഡ്സ്. സോ അതൊരു 3 വാക്വം ട്യൂബ് ഡിവൈസ് ആണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ പർപ്പസ്. സോ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു 3 വാക്വം ട്യൂബ്സ് ആണ് അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ 3rd ഇലക്ട്രോഡ് അവിടെ യൂസ് ചെയ്യുന്നത് ഇറ്റ് ആക്ട് ആസ് എ കൺട്രോളിങ് ഇലക്ട്രോഡ്. സോ ആ ഇലക്ട്രോൺ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ 3rd ഇലക്ട്രോഡ് വെച്ചിട്ടുള്ള ആ ഒരു ഡിവൈസിനെയാണ് വാക്വം ട്രയോഡ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻവെൻ്റ് ചെയ്തത് ലീ ഡി ഫോറസ്റ്റ്, ഈ ഒരു സയൻറ്റിസ്റ്റാണ് 1906 ഇത് ഇൻവെൻറ്റ് ചെയ്തത്. ദെൻ നമ്മുടെ ഇപ്പം സോ വാക്വം ട്യൂബ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സോ ഇതിനുശേഷം നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് അതിൽ ഏറ്റവും മേജർ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സാണ്. സോ അടുത്ത ഒരു ജനറേഷൻ വാക്വം ട്യൂബ്സ് കഴിഞ്ഞാൽ അടുത്ത ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങി. ആ സെമി കണ്ടക്ടേഴ്സിനകത്ത് തന്നെ ഏറ്റവും മേജറായിട്ടുള്ളൊരു ഇൻവെൻഷനാണ് ട്രാൻസിസ്റ്റേഴ്സ്. സോ അത് 1947 നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാം. 3 സയൻറ്റിസ്റ്റിനെ നമുക്ക് കാണാം. അവർ കണ്ടുപിടിച്ച ആ ഒരു ട്രാൻസിസ്റ്ററാണ് ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത് അവർ കണ്ടുപിടിച്ച ആ ഒരു ട്രാൻസിസ്റ്റേഴ്സാണ്. 1947 3 സയൻറ്റിസ്റ്റാണ്. ദാറ്റ് ഈസ് ജോൺ ബാർഡീൻ ആൻഡ് വാൾട്ടർ ബ്രാട്ടെയ്ൻ. ഒരാളുണ്ട് വില്യം ഷോക്ലി. സോ ഈ 3 ഫേമസ് സയൻറ്റിസ്റ്റ് ഇൻവെൻറ്റ് ചെയ്ത ഒരു ട്രാൻസിസ്റ്ററാണ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത്. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റഡ് ഇൻ 1947 അറ്റ് ബെൽ ലബോറട്ടറി, US ബെൽ ലാബിൽ വെച്ചിട്ടാണ് അത് ഇൻവെൻറ്റ് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഇൻവെൻഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഇത് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്ററാണ്, ഒരു BC107 എന്ന് പറയുന്നത്. നമ്മളിപ്പം ലാബിലൊക്കെ കണ്ടുവരുന്ന ഒരു കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്റേഴ്സാണ് ഇപ്പം. സോ ഇതിനകത്ത് നമുക്ക് ഈ ടെർമിനൽസൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എമിറ്റർ, ബേസ്, കളക്ടർ. സോ ഇങ്ങനെ ടെർമിനൽസ്
ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സിനകത്ത് വരുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിരിക്കും. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സാണ്, BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ഇമേജാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇമേജാണ് ഈ കൊടുത്തേക്കുന്നത്. സോ നമുക്ക് അതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. സോ ഇറ്റ് ഈസ് എ മേജർ ഇൻവെൻഷൻ, അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ദെൻ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്, എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിലെ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ICs ആണ്. IC മീൻസ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ചിപ്സ് എന്നൊക്കെ നമ്മൾ പറയും. സോ നമ്മൾ ഈ ട്രാൻസിസ്റ്റേഴ്സ് അല്ലേ, അത് കുറച്ച് സൈസ് കൂടുതലാണ്. സോ ഒരുപാട് ഫങ്ഷൻസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു മിനിയേച്ചർ സൈസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഈ ഇൻറ്റഗ്രേറ്റഡ് ചിപ്സ് എന്ന് പറയുന്നത്. സോ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എന്താണ്, അതിൻ്റെ സൈസ് കൂടും, അല്ലെങ്കിൽ അത് ഭയങ്കര കോംപ്ലക്സ് ആവും. സോ അല്ലെങ്കിൽ കോസ്റ്റ് കൂടും. സോ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് നമ്മുടെ സൈസ് റിഡ്യൂസ് ചെയ്ത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ഒരു മിനിയേച്ചർ സൈസിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാവുന്ന ഒരു ചിപ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയെന്ന് അവർ കണ്ടുപിടി അങ്ങനെ ഒരു പുതിയൊരു സെമി കണ്ടക്ടർ ഡിവൈസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് IC. ഫസ്റ്റ് ഐ സി 1958 ഇൻവെൻറ്റ് ചെയ്തത് ബൈ ജാക്ക് കിൽബി. സോ ഇതാണ് ആ ഒരു ഫസ്റ്റ് IC. നിങ്ങൾക്ക് കാണാം അതിൻ്റെ പിന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ആ പിൻ ഡയഗ്രം ഒക്കെ അതിനകത്ത് കാണാം. സോ ഇതാണ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡലാണ്, ഫസ്റ്റ് ICയുടെ ഒരു മോഡലാണ്. ദെൻ ഇപ്പം നമ്മൾ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ICയുടെയൊക്കെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന IC. പല ടൈപ്പിലുള്ള ICs നമുക്ക് കാണാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ലെഗുകളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് ഇത്ര പിൻ IC ആയിരിക്കും. നമുക്ക് ആ ലെഗ് വെച്ചിട്ട് നമുക്ക് പറയാം എത്ര പിൻ IC ആണെന്നുള്ളത്. ചിലപ്പോൾ അത് 40 പിന്നോ അല്ലെങ്കിൽ 20 പിന്നോ അങ്ങനെയൊക്കെയുള്ള IC ആയിരിക്കും. അപ്പോൾ ഈ IC വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസ് തന്നെ നോക്കിയാണ്, ഇത് ഏറ്റവും ഒരു മിനിയേച്ചർ സൈസിലുള്ള ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഒരു സിലിക്കൺ ചിപ്പിനകത്തു നിന്ന് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്, ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ICs. സോ ഇതും നമ്മുടെ ഇലക്ട്രോണിക്സിലെ ഒരു മേജർ ഇൻവെൻഷൻ ആണ്. സോ ഇത് നമുക്ക് തേർഡ് ജനറേഷൻ എന്ന് പറയാം. ഇൻവെൻഷൻ ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ജനറേഷൻ എന്ന് ഇലക്ട്രോണിക്സിൻ്റെ ടേംസിൽ നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ജാക്ക് കിൽബി ഇൻ 1958. ദെൻ അതിനുശേഷം വന്നിട്ടുള്ളത് എല്ലാം ICs ആണ്. ഈ ICs കൂടുതൽ കൂടുതൽ സൈസ് റെഡ്യൂസ് ചെയ്ത് കൂടുതൽ പെർഫോമൻസ് ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് കൂടുതൽ ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ICs ആണ് പിന്നീട് ഓരോ ജനറേഷനിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ നമുക്ക് വീണ്ടും അടുത്ത നമ്മളിപ്പം കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം എന്താണ്, ICs ആണ്. സോ നമുക്ക് വീണ്ടും ഈ ICsനെയാണ് ക്ലാസിഫൈ ചെയ്യാനുള്ളത്. സോ അതിനകത്ത് വരുന്നതാണ് സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ദെൻ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ കമ്പോണൻസിനെ ഇൻക്ലൂഡ് ചെയ്ത് വീണ്ടും ICs ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മീഡിയം സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ICs. ദെൻ വീണ്ടും ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം ലെസ് ദാൻ 100 ആക്റ്റീവ് ഡിവൈസസ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ട് തന്നെ പറയാം 100 താഴെ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ഡിവൈസസിനെയാണ് അല്ലെങ്കിൽ ICsനെയാണ് SSI ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. 100 മുതൽ 10,000 വരെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് മീഡിയം സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ദെൻ LSI മീൻസ് 1,000 to 1,00,000. സോ അത്രയും ക്ലാസിഫിക്കേഷൻ വരുന്നത് LSI. ദെൻ ഓവർ 1,00,000 വരുന്നതാണ് VLSI എന്ന് പറയുന്നത്. ഓവർ 1 മില്യൺ ട്രാൻസിസ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ചിപ്പുകളെയാണ് നമ്മൾ ദിസ് ഇസ് UL SI അൾട്രാ ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. സോ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് വീണ്ടും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇതൊക്കെ എവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. SSI, MSI, LSI, VLSI, UL SI എല്ലാം. അപ്പം കൂടുതൽ കമ്പോണൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കറൻ്റ്ലി. സോ
നമ്മളിപ്പം പറഞ്ഞ എവല്യൂഷൻ നമുക്കൊരു ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് ഒന്ന് കാണാം. സോ നമ്മൾ പറഞ്ഞതിനകത്ത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സാണ്. സോ ഫസ്റ്റ് ജനറേഷൻ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വാക്യൂം ട്യൂബ്സാണ്. സോ എയർലി നയൻറ്റീൻ നയൻറ്റീസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡിവൈസസ് ആണ് വാക്യൂം ട്യൂബ്സ്. അതിനകത്ത് വാക്യൂം ഡയോഡ്സ് വരും, ട്രയോഡ്സ് വരും. സോ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ, എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നീട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേജാണ്. ദെൻ കംസ് ട്രാൻസിസ്റ്റേഴ്സ്, മേജർ ഇൻവെൻഷൻ ഓഫ് ഇലക്ട്രോണിക്സ്. അത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. 1947 ബൈ ത്രീ സയൻറ്റിസ്റ്റ്, നമ്മൾ ഓൾറെഡി പേരുകൾ പറഞ്ഞു. ദെൻ സെക്കൻഡ്, ദിസ് ഇസ് ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് ഇലക്ട്രോണിക്സ്. ദെൻ അത് കഴിഞ്ഞിട്ട് വന്നതാണ് അനദർ മേജർ ഇൻവെൻഷൻ, ദാറ്റ് ഈസ് ദ ഇൻവെൻഷൻ ഓഫ് ICs, ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇതാണ് തേർഡ് ജനറേഷൻ. സോ ഈ മൂന്ന് ജനറേഷനാണ് മെയിനായിട്ടുമുള്ള മൂന്ന് ജനറേഷൻസ്, ദാറ്റ് ഈസ് ഇൻവെൻഷൻ ഓഫ് വാക്യൂം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ദെൻ ICs. ദെൻ ICs ഇൻവെൻറ്റ് ചെയ്തത് 1958 ജാക്ക് കിൽബി. ദെൻ പിന്നീട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ICs ആണ്, അല്ലെങ്കിൽ ചിപ്പുകളാണ്. സോ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ദാറ്റ് ഈസ് സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് മീഡിയം സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അപ്പം കൂടുതൽ കമ്പോണൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ICs ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. സോ സ്മോൾ സ്കെയിലിനെക്കാട്ടി കൂടുതൽ കമ്പോണൻസിനെ എനിക്ക് മീഡിയം സ്കെയിലിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിൽ കൂടുതൽ കമ്പോണൻസിനെ നമുക്ക് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ലാർജ് സ്കെയിലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, LSI. ദെൻ കംസ് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ്, VLSI. ദെൻ ദ ഫൈനൽ സ്റ്റേജ്, ദാറ്റ് ഈസ് ULSI, അൾട്രാ ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. സോ ഇങ്ങനൊരു ഫ്ലോ ചാർട്ടായിട്ടായിരിക്കും നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പം. സോ ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റേഴ്സ്, തേർഡ് ജനറേഷൻ ICs, ദെൻ സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, മീഡിയം സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്, വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അപ്പോൾ ഈ VLSI ജനറേഷനെയാണ് ശരിക്കും ഫോർത്ത് ജനറേഷനായിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ദെൻ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, അതിനെയാണ് ഫിഫ്ത്ത് ജനറേഷനായിട്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സോ ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പോകുന്നത്. ഈ ഒരു ഇത്രയും സ്റ്റേജസ്, ഇതായിരിക്കും നമ്മുടെ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ലെക്ചറിൽ നമുക്ക് ആക്റ്റീവ് ഡിവൈസസ് എന്താണ്, പാസീവ് ഡിവൈസസ് എന്താണ്, സോ അതിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യം പാസീവ് എലമെൻസിനെ കുറിച്ച് പഠിക്കും, ദാറ്റ് ഈസ് റെസിസ്റ്റർ, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്. ഇതാണ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഒരു പാസീവ് എലമെൻറ്റിനെ കുറിച്ച് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.